ലാൽസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു പാനീയമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ചെമ്പരത്തിപ്പൂ കഷായം അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ ജ്യൂസ് തണുത്ത ശേഷം ഐസ് ഇട്ട് കുടിക്കാൻ പറ്റുന്നത് ജ്യൂസ് എന്നും വിളിക്കാം വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ചെമ്പരത്തിപ്പൂ ബി പി കൺട്രോളിനും വെയിറ്റ് ലോസിനും വളരെ ഗുണപ്രദമായ ഒരു പൂവാണ് ആൻറ്റി ഓക്സിഡൻസ് കൂടുതൽ ഉള്ളതിനാൽ അനാവശ്യ കൊഴുപ്പ് നീക്കി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാൻ വളരെ അധികം സഹായകമാണ് ആദ്യമായി നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവൊക്കെ നന്നായി ഒന്ന് കഴുകിയെടുക്കാം കഷായ പൂ തന്നെ വേണമെന്നില്ല വാടിയ പൂവും ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ഈ കഷായം ഉണ്ടാക്കുന്നത് എട്ട് ചെമ്പരത്തിപ്പൂവും രണ്ട് ടീസ്പൂൺ തേനും മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ കൃഷ്ണൻ കറുവാപ്പട്ടയും ഇരുപത് ഗ്രാം ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരുമാണ് ആവശ്യം നമ്മൾ ഈ കഷായത്തിന് ഈ പൂവിൻ്റെ ഇതളു മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അതേപോലെ എല്ലാ പൂവിൻ്റെ എതളും നമുക്ക് മാറ്റിയെടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് തിളയ്ക്കാൻ വയ്ക്കാം വെള്ളം തിളച്ച് തുടങ്ങി അതിലോട്ട് നമുക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രാമ്പൂവും കറുവാപ്പട്ടയും ഇഞ്ചിയും ഇട്ട് കുറച്ച് നേരം തിളയ്ക്കാൻ വെക്കാം അടച്ചു വെച്ച് തിളപ്പിക്കാം ഇങ്ങനെ രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ എടുത്ത് മാറ്റി വെച്ചിന് ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കാം നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം നമ്മൾ ചെമ്പരത്തിപ്പൂ ഇട്ടുടനെ അത് എല്ലാം കളറ് മാറിക്കിട്ടുന്നതാണ് എന്നാലും അഞ്ച് മിനിറ്റ് വെച്ചേക്കാം ഇത് കണ്ടു മിനിറ്റുകൾക്കുള്ളിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറെല്ലാം വെള്ളത്തിലോട്ട് മാറും നമുക്കിതൊന്ന് അരിച്ചെടുക്കുകയോ കോരി മാറ്റുകയോ ചെയ്യാം മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെയും ചെമ്പരത്തിപ്പൂ തന്നെ നമുക്ക് തിളപ്പിച്ച് കുടിച്ചാലും വളരെ ആരോഗ്യപ്രദമാണ് കർമ്മരോഗത്തിനും ആർത്തവ പ്രശ്നങ്ങൾക്കും വളരെ ഉപകാരപ്രദമാണ് നമുക്ക് കുറച്ച് കൂടുതൽ പൂ ഉണ്ടെങ്കിൽ തിളപ്പിച്ച് സ്ക്വാഷ് പോലെ ഉണ്ടാക്കി വെച്ച് ഉപയോഗിക്കാവുന്നതുമാണ് ഇനി നമുക്ക് ഇതിനോട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ തേന് ചേർത്ത് കൊടുക്കാം തേന് നന്നായി ഇളക്കിയതിനു ശേഷം നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് കൊടുക്കാം നാരങ്ങ നീര് പിഴിഞ്ഞ ഉടനെ ഇതിൻ്റെ കളർ ഒന്നുകൂടി തെളിഞ്ഞു വരുന്നതായിരിക്കും ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും മാത്രമല്ല കുടിക്കാനും നല്ല സ്വാദാണ് ഇത് കുടിച്ച് നോക്കിയാലേ ഇതിൻ്റെ ഗുണം ഇത് കുടിക്കാൻ ഒരു പാടുമില്ല ഇത് നല്ലൊരു പൂവിൻ്റെ ഫ്ലേവറും ഉണ്ട് നല്ലൊരു ടേസ്റ്റും ആണ് ഇത് തയ്യാറാക്കി കുടിച്ചു നോക്കിയിട്ട് തീർച്ചയായും അഭിപ്രായം അറിയിക്കണം ഇത് കുറച്ച് തണുത്തതിന് ശേഷം ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്ക് ജ്യൂസായും ഇത് ഉപയോഗിക്കാവുന്നതാണ് മുറ്റത്തെ ഈ ഗുണമേറിയ പൂവിനെ നമ്മൾ അറിയാതെ പോകരുത് പതിവായി ഉപയോഗിക്കുമ്പോൾ ബി പി കുറഞ്ഞു പോകുന്നതിനാൽ ലോ ബി പി ഉള്ളവരും ഗർഭിണികളും കിഡ്നി സംബന്ധമായ അസുഖമുള്ളവരും ഇത് പതിവായി ഉപയോഗിക്കരുത് ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായും കൂടി ഉപയോഗിക്കാവുന്നതാണ് ഈ ഔഷധഗുണം ഏറിയ ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്